بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയിരുന്ന ദിക്റുകളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അദ്ക്കാറിൽ ഉദ്ധരിച്ച ഭാഗമാണ് നാം ഇപ്പോൾ വായിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാവുന്നതാണ്. അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവാണ് നിവേദനം ചെയ്യുന്നത്. കാന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അംസ ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വൈകുന്നേര സമയമായാൽ പറയുമായിരുന്നു, എന്തായിരുന്നു ചൊല്ലിയിരുന്ന ദിക്ർ? أمسينا وأمسى الملك لله والحمد لله لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير رب أسألك خير ما في هذه الليلة وخير ما بعدها وأعوذ بك من شر ما في هذه الليلة وشر ما بعدها رب أعوذ بك من الكسل والهرم وسوء الكبر أعوذ بك من عذاب في النار وعذاب في القبر. إذا يرمو رسول الله صلى الله عليه وسلم تنجلت الليلنا ദിക്ർ, അതിൻ്റെ അർത്ഥം അംസൈന, ഞങ്ങൾ ഇത് വൈകുന്നേര സമയത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, പ്രദോഷ സമയം നാം സ്വീകരിച്ചിട്ടുണ്ട്. അംസൽ മുൽക്കുലില്ലാഹ്, അള്ളാഹുവിൻ്റെ ആധിപത്യം അത് തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു, അത് സ്ഥിരമായി എന്നേക്കും അത് നിലകൊള്ളുന്നു. വൽഹംദുലില്ലാഹ്, അല്ലാഹുവിനിക്കാണ് സർവസ്തുതി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹും ഇല്ല. വഹ്ദ, അവൻ മാത്രം. ലാ ശരീക ലഹു, അവനിക്കൊരു കൂട്ടുകാരനുമില്ല. ലഹുൽ മുൽക്ക്, അവനാണ് സർവാധിപത്യം. വലഹുൽ ഹംദ്, അവനാണ് സർവസ്തുതിയും. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാ സംഗതികളും ചെയ്യുവാൻ അവനിക്ക് കഴിവുണ്ട്. റബ്ബി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഖൈറമാ ഫീ ഹാദിഹി ലൈല, ഈ രാത്രിയിലുള്ള മുഴുവൻ ഖൈറുകളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഖൈറമാ ബഅദഹ, അതിനങ്ങോട്ടുള്ള ഖൈറുകളെയും ഞാൻ നിന്നോട് ചോദിക്കുന്നു. ദുന്യവിയായ ഖൈറും ഉഖ്രവിയായ ഖൈറും. ദുന്യവിയായ ഖൈർ എന്ന് പറഞ്ഞാൽ ആരോഗ്യം, അതുപോലെ സമ്പത്ത്, അതുപോലെ എല്ലാം പെട്ടു. ഉഖ്രവിയായ ഖൈർ എന്ന് പറഞ്ഞാൽ ആ രാത്രി ഇബാദത്ത് ചെയ്യുവാൻ, തഹജ്ജുദ് നിസ്കരിക്കാനുള്ള തൗഫീഖ് തുടങ്ങിയവകളൊക്കെ പെടും. വഅഊദു ബിക, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മിൻ ശർരി മാ ഫീ ഹാദിഹി ലൈല, ഈ രാത്രിയിലെ ശർ. വശർരി മാ ബഅദഹ, അതിനങ്ങോട്ടുള്ള രാത്രി അങ്ങോട്ടുള്ള ശർറുകളെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. റബ്ബി അഊദു ബിക, ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മിനൽ കസൽ, മടി ഉണ്ടാവല്ലത്തൊട്ട്. അതുപോലെ വൽ ഹറമി, വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തൊട്ട്. വസൂഇൽ കിബൽ, അതുപോലെ വാർദ്ധക്യ സമയത്തുണ്ടാകുന്ന രോഗങ്ങൾ, അങ്ങനെ അർത്ഥം വെക്കാം. അതല്ലെങ്കിൽ വസൂഇൽ കിബിരി എന്ന് പറഞ്ഞാൽ കിബിർ നടിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വിപത്തുകൾ. കിബിർ കൊണ്ടാണല്ലോ പിശാജ് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോയത്. അപ്പോൾ കിബിർ കാരണമായിട്ട്, അഹങ്കാരം കാരണമായിട്ട് പല നാശങ്ങളും ഉണ്ടാകുന്നു. അത്തരം നാശങ്ങളിൽ നിന്നൊക്കെ ഞാൻ അള്ളാഹുവിനോട് കാവലെ ചോദിക്കുന്നു. അഊദു ബിക മിൻ അദാബിൻ ഫിന്നാർ, നരക ശിക്ഷയെത്തോട്ട് ഞാൻ നിന്നോട് കാവലെ ചോദിക്കുന്നു. വഅദാബിൻ ഫിൽ ഖബർ, ഖബറിലുള്ള ശിക്ഷയെത്തോട്ട് ഞാൻ നിന്നോട് കാവലെ ചോദിക്കുന്നു. ഈ ദിക്റായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരവും ചൊല്ലിയിരുന്നത്.
എന്നാൽ പിന്നെ രാവിലെയോ വഇദ അസ്ബഹ രാവിലെ കാല പറയും ഇതേ ദിക്ർ പറയും പക്ഷേ അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അഥവാ നാം അംസൈന എന്ന് പറഞ്ഞപ്പോൾ അംസൈന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വൈകുന്നേര സമയം പ്രവേശിച്ചു എന്നുള്ളതാണ് അസ്ബഹ്ന എന്ന് പറഞ്ഞാൽ രാവിലെ ആ പിന്നെ പ്രഭാത സമയം പ്രവേശിച്ചു എന്നാണ് അർത്ഥം അപ്പോൾ രാവിലെ ഇതേ ദിക്ർ ചൊല്ലിയിരുന്നു പക്ഷേ അംസൈന വ അംസൽ മുൽക്കുലില്ലാഹ് എന്നെടുത്ത് അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കുലില്ലാഹ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ദിക്ർ ചൊല്ലാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ ആമീൻ